സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കൊഴുക്കുന്നു. കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് ഇറങ്ങും. ബി ജെ പി ആണ് ദേശീയ നേതാക്കളെ കൂടുതലായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 15 പ്രധാനമന്ത്രി ഇടിങ്ങാലക്കുടയിൽ എത്തിയേക്കും. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, പ്രചാരണം പല ഘട്ടങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥികളും മുന്നണികളും വളരെ ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത്? ഫിജി, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രികയുടെ സമർപ്പണമെല്ലാം പൂർത്തിയായി. അതിന്റെ സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായി. നാളെയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അവസാന ദിവസം നാളെയാണ്. നാളെയോടുകൂടി സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലുമായി എത്രത്തോളം സ്ഥാനാർത്ഥികളുണ്ട് എന്നത് സംബന്ധിച്ച ഒരു അന്തിമ ചിത്രം നമുക്ക് വ്യക്തമാവും. ഏതായാലും വളരെ ചൂടുപിടിച്ച ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് നിലവിൽ 3 മുന്നണികളുടെയും നേതൃത്വം തലസ്ഥാന നഗരിയിലടക്കം മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ, ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ അതിശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തന്നെയാണ് കളമൊരുങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 3 മുന്നണികൾക്കും അത് വളരെ പ്രബലരായ 3 സ്ഥാനാർത്ഥികളായി രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ NDA വേണ്ടി രാജീവ് ചന്ദ്രശേഖർ വലിയ നിലയിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു സാധാരണ രീതിയിൽ നിന്ന് മാറി ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ മോദി സർക്കാർ രാജ്യത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതടക്കം ആളുകളിലേക്ക്, വോട്ടർമാരിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടി അടക്കമാണ് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്തുന്നത്. പല പരിപാടികളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് തന്നെ ഈ ഒരു IT ഹബ്ബാക്കി തിരുവനന്തപുരം നഗരത്തെ മാറ്റും എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. അത് ഈ നഗരവാസികളായ വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാഹചര്യമുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് എന്ന കാര്യവും വളരെ പ്രസക്തമാണ്. പക്ഷേ അതേസമയം റൂറൽ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലകളിൽ BJP എത്രത്തോളം ഒരു മേൽക്കൈയുണ്ട് എന്ന കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. ആ നിലയിൽ മുന്നോട്ട് പോകാൻ BJP കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം LDFും UDFും ഈ റൂറൽ ഏരിയയെ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ആ നിലയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇതിൽ 1-2 ഘട്ട പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു. പലരും 3 ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ ആദ്യ ഘട്ടത്തിലടക്കം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ചെറിയ നിലയിലുള്ള കുടുംബയോഗങ്ങൾ വിളിച്ച് ആ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന നിലയിലേക്ക് സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ വലിയ പരിപാടികൾ, വലിയ പൊതുപരിപാടികൾക്കൊക്കെ ഒക്കെയാണ് മുന്നണികൾ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന വലിയ റാലികളും പൊതുസമ്മേളനങ്ങളുമാണ് LDF വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ചു വരുന്നത്. ആ പരിപാടികളൊക്കെ ഇപ്പോൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഈ ദേശീയ നേതൃത്വത്തെ, ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനത്തിന് BJP മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനത്തിന് BJP തയ്യാറാകുന്നത് എന്നുള്ളതാണ്. നിലവിൽ BJP ദേശീയ അധ്യക്ഷനടക്കം JP നദ്ദ അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം കോഴിക്കോട് JP നദ്ദയുടെ പരിപാടികൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ള ആളുകൾ ഇന്ന് തലസ്ഥാന നഗരിയിൽ എത്തുന്ന സാഹചര്യം. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ട് ഈ പ്രചരണം കൂടുതൽ ചൂടുപിടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് BJP ഉള്ളത്. 15 ഒരു പക്ഷേ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രധാനമന്ത്രി എത്താനുള്ള സാധ്യതയുണ്ട്. ഈ അങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മറുപടിക്ക് വേണ്ടിയാണ് സംസ്ഥാന നേതൃത്വം കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ കൂടുതൽ ശക്തമായ ഈ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം, തൃശൂരുമായി ബന്ധപ്പെട്ട് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി, സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഈ പ്രധാനമന്ത്രിയെ എത്തിച്ചുകൊണ്ട് നടത്താൻ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വവും ഉദ്ദേശിക്കുന്നത്. ആ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. UDF ആണെങ്കിലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി പത്രിക സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രിയങ്കാഗാന്ധിക്കൊപ്പമാണ് എത്തിയത്. കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലും കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി സംസ്ഥാനത്ത് എത്തും എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും CPMന്റെ അടക്കം, LDFന്റെ അടക്കം ദേശീയ നേതാക്കളും വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തെത്തി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലാണ് നിലവിൽ സംസ്ഥാനത്തെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള ഒരു നീക്കുപോക്കുകൾ, കാര്യങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓരോ മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫിജി.
ശരി കമലേഷ്, തെരഞ്ഞെടുപ്പ് പ്രചാരണം പല ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം, ഇതുവരെയുള്ള ചിത്രം വ്യക്തമാക്കുകയായിരുന്നു കമലേഷ് തെക്കേക്കാട്.